നമ്മളിൽ ഒരു പക്ഷേ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും കേട്ടോ, യു കെയിൽ പി ആർ കിട്ടുന്നത് വെദർ ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, നമുക്കറിയാം ഏതൊരു രാജ്യത്തും പി ആർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അവൈലായി കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് യു കെയിലും, യു കെയിലെ പെർമനൻറ്റ് റെസിഡൻസി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് നമുക്കിവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക വെദർ ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വ്ളോഗിംഗ് വിത്ത് സോണിയ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പി ആറിനെ പറ്റിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പി ആറിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ രണ്ട് വ്ളോഗ്സ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ലൈഫ് ഇൻ ദി യു കെ ടെസ്റ്റ് നമുക്കറിയാം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ പെർമനൻറ്റ് റെസിഡൻസി ഇൻ ദി യു കെ. അതിനെയും ബേസ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പി ആറിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, പിന്നെ ആസ് ഓൾവേസ് ഞാൻ പറയുന്നത് പോലെ ഞാനൊരു ലീഗൽ അഡ്വൈസറോ സോളിസിറ്ററോ ഒന്നുമല്ല കേട്ടോ. ഞാൻ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനായിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളൊരു ലീഗൽ അഡ്വൈസറിനെ അല്ലെങ്കിൽ സോളിസിറ്ററിനെ മീറ്റ് ചെയ്യുക. ആൻഡ് ഐം ഷുവർ ദേ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ്സിലേക്ക് കിടക്കാം. സോ ദ വെരി ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം പേരിൽ തന്നെയുണ്ട്, പെർമനൻറ്റ് റെസിഡൻറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പെർമനൻ്റ് ആയിട്ട്, ദാറ്റ് ഈസ് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട് നമുക്ക് ഈ രാജ്യത്ത് റിസൈഡ് ചെയ്യാൻ ആൻഡ് ടു വർക്ക് ഹിയർ. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു അഡ്വാൻറ്റേജിൻ്റെ എന്താ പറയുന്നത് ആ ഒരു അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഐ സ്റ്റേറ്റ് ഇൻ എക്സാമ്പിൾ വിത്ത് ഇറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എൻ്റെ വ്ളോഗ്സൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ യു കെയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൽഡ് വർക്കർ വീസയിലാണ് ഇവിടെ വന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു സ്കിൽഡ് വർക്കർ വീസയിൽ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ടിയർ ടു വീസയിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആ വീസയിൽ പറയുന്നുണ്ട്. അതിലൊരു മെയിൻ റെസ്ട്രിക്ഷൻ ആണ്, ദാറ്റ് ഇസ് യു ക്യാൻ ഓൺലി വർക്ക് ഫോർ ദാറ്റ് എംപ്ലോയർ ഹു ഇസ് സ്പോൺസേർഡ് യു വീസ. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് തന്നേക്കുന്ന ആ എംപ്ലോയറിൻ്റെ അണ്ടറിലല്ലാതെ നമുക്ക് വേറെ ഒരു ആളുടെ അണ്ടറിലും അല്ലെങ്കിൽ ഒരു ജോലിയും നമുക്ക് വേറെ ഈ അഞ്ച് വർഷത്തിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വലിയ റെസ്ട്രിക്ഷൻ അല്ലേ. ആ സമയത്ത് നമുക്ക് ഐ എൽ ആർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് എന്ത് ജോലിയും ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ നേഴ്സാണെന്ന് പറഞ്ഞിട്ട് നേഴ്സിംഗ് അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, വേറെ എന്തെങ്കിലും ജോലി പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി ഗിവൻ ദ റൈറ്റ് ടു ഡു ഇറ്റ്. ഓക്കെ, അത് ലീഗലി നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പാർട്ട് ടൈമായിട്ട് വേറൊരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്നുമല്ല നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഐ എൽ ആർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബിസിനസ് ഒരു ബിസിനസ്സൊക്കെ ലീഗലി നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നമുക്കറിയാം നമ്മൾ ഐ എൽ ആർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ പാത്ത് വേ ടു ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, സോ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് നാഷണലായി മാറുക ആൻഡ് വി ഒബ്റ്റെയിൻ എ ബ്രിട്ടീഷ് പാസ്പോർട്ട്. നൗ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ വിത്ത് ഐ എൽ ആർ വി ഹാവ് ടു കംപ്ലീറ്റ് വൺ ഇയർ ഇൻ ദി യു കെ. അങ്ങനെ നമ്മൾ ഈ ഐ എൽ ആർ വെച്ചിട്ട് വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വി ബിക്കം എലിജിബിൾ ടു അപ്ലൈ ഫോർ നാച്ചുറലൈസേഷൻ. വിത്ത് നാച്ചുറലൈസേഷൻ യു റിസീവ് യുവർ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആൻഡ് സിറ്റിസൺഷിപ്പ്. നമ്മൾ പി ആർ കിട്ടുമ്പോൾ തന്നെ എന്തോരം ബെനിഫിറ്റ്സ് അൺലോക്ക് ആവുന്നല്ലേ. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ്സ് കുറച്ചും കൂടെ ഒന്ന് വൈഡൻ, കുറച്ചും കൂടെ ബ്രോഡനായി മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ബ്രിട്ടീഷ് പാസ്പോർട്ട് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു പാസ്പോർട്ടാണ് ഇൻ ദ വേൾഡ്. യാ, വിത്ത് ദിസ് പാസ്പോർട്ട് യു ക്യാൻ ട്രാവൽ ടു മെനി കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഇപ്പം താല്പര്യമില്ല. ഈ ഒരു പ്രൊസീജിയറൊക്കെ ഫേസ് ചെയ്ത് അതിൽ കൂടെ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഐ വിൽ ഡു എ വീഡിയോ ലേറ്റർ. മൂവിങ് ഓൺ ടു ദ വെരി നെക്സ്റ്റ് ബെനിഫിറ്റ് ആൻഡ് ദാറ്റ് ഇസ്
നോ എനി ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഓക്കെ. അപ്പം ഐ എൽ ആർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യു കെയിലേക്ക് വരാനോ അല്ലെങ്കിൽ യു കെയിൽ നിന്ന് പുറത്തോട്ട് പോകാനോ നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമിഗ്രേഷനിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യനിങ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. വാട്ട് ഇസ് ദ റീസൺ ഫോർ ആർ ട്രാവൽ അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ആർ വിസിറ്റ് ടു ദി യു കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല ഓക്കെ. അപ്പം നമുക്ക് ഈ പറയുന്ന ഫുൾ ഫ്രീഡം ഉണ്ട് യു കെയിൽ നിന്ന് പുറത്തോട്ട് പോകാനും യു കെയിലേക്ക് എപ്പം വേണേലും തിരിച്ചു വരാനും. അതാണ് വേറൊരു ബെനിഫിറ്റ് കേട്ടോ. പിന്നെ ഈ ഒരു ബെനിഫിറ്റ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആർക്കാണെന്നറിയോ, ഇപ്പം ബിസിനസ് വെളിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴും ട്രാവൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല നമുക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലീസിനെയൊക്കെ പോയി മീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണേലും ട്രാവൽ ചെയ്യാം. അതിനൊന്നും ഇനി റെസ്ട്രിക്ഷൻ വരത്തില്ല വെൻ യു ഹാവ് എൻ ഐ എൽ ആർ ഇൻ യുവർ ഹാൻഡ്. ഇവിടെ ജയിലിന് എളുപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കൈ അവിടെ ബിസിയാണേ. അപ്പം ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പം നമുക്ക് ഐ എൽ ആർ കിട്ടിയതിന് ശേഷം പിള്ളേരുണ്ടായെന്ന് വെച്ചോ ഇവിടെ യു കെയിൽ, അങ്ങനെ ആവുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഐ എൽ ആർ കാരണം അവർക്ക് ഡയറക്റ്റ് സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ് ഓക്കെ. അതേസമയത്ത് ഇപ്പം എൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ജയിലിനുണ്ടായത് മെയ്യിലായിരുന്നു ഈ വർഷം ഓക്കെ. അതിനുശേഷം ഒരു മൂന്ന് മൂന്നര മാസം ശേഷമാണ് എനിക്ക് പി ആർ കിട്ടുന്നത്. അപ്പോൾ അത്രയും നാൾ ദോ ഷീ ഈസ് ബോൺ ഇൻ ദിസ് കൺട്രി ഷി ഡസൻ ഗെറ്റ് ഡയറക്റ്റ് ആക്സസ് ടു സിറ്റിസൺഷിപ്പ് അൺലെസ് വൺ ഓഫ് ദ പേരൻസ് ഒബ്റ്റെയിൻ പി ആർ ഓക്കെ. അപ്പം ഞാനിപ്പം പെർമനൻറ്റ് റെസിഡൻസി ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇനിയിപ്പം എനിക്ക് കുഞ്ഞിനുള്ള സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, മനസ്സിലായോ. അപ്പോൾ അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. ആ സമയത്ത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളിപ്പോൾ നമുക്ക് ഇപ്പം പി ആർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളാവുന്നെങ്കിൽ ഈ ഒരു പ്രോസസ്സിനൊന്നും ആവശ്യമില്ല, അവർക്ക് നേരെ സിറ്റിസൺഷിപ്പ് കിട്ടുവാണ്. അടുത്ത ഒരു ബെനിഫിറ്റ് എന്തോന്നറിയോ, ആക്സസിങ് പബ്ലിക് ഫണ്ട്സ് ഓക്കെ. ഇപ്പം നമുക്കിവിടെ ഗവൺമെൻറ് ഒരുപാട് പബ്ലിക് ഫണ്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ചില ഫണ്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒത്തിരി ഫണ്ട്സ് ഉണ്ട് കേട്ടോ. ഗവ് ഡോട്ട് യു കെയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഇങ്ങനെ എന്താ പറയുക പബ്ലിക് ഫണ്ട്സ് ഇങ്ങനെ കിടപ്പുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് ഉണ്ട്, ഹൗസിംഗ് ബെനിഫിറ്റ്സ് ഉണ്ട്, ചൈൽഡ് ബെനിഫിറ്റ്സ് ഉണ്ട്, പിന്നെ എന്തുവായിരുന്നു കൗൺസിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം കൗൺസിൽ ടാക്സിൻ്റെ ഒക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മുടെ ഇൻകം അത്രയും ലോ ആയിരിക്കണം, ആ ഒരു അവർ പറയുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് കുറവായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ എലിജിബിൾ ആവാൻ പറ്റത്തുള്ളൂ. ബട്ട് ജനറലി ആക്സസിബിൾ ആയി മാറും നമുക്ക് ഈ പബ്ലിക് ഫണ്ട്സ് ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചൈൽഡ് ബെനിഫിറ്റ്സ്. യു ഗെറ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ട് യു സേ ഒരു സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് ടു ബ്രിങ് അപ്പ് യുവർ ചൈൽഡ് ഹിയർ ഇൻ ദി യു കെ, വിച്ച് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ട്, ഇപ്പം ജയിലിൻ്റെ കേസ് എടുക്കുക, ജയിലിനിപ്പം എലിജിബിൾ ആയല്ലോ. അപ്പം ഇനിയിപ്പം ജയിലിന് 25 pounds വെച്ചിട്ട് ഫോർ വീക്സ് ഓക്കെ. ഇപ്പോൾ 25 × 4 weeks ഇപ്പം 25 point something ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് നമ്പർ ഓർമ്മയില്ല. ഇപ്പോൾ 25 എന്ന് കൂട്ടിക്കോ, 25 × 4 എത്രയാ, 100 pounds. അപ്പോൾ 100 pounds പെർ മന്ത് വൺ ഓഫ് ദ പേരൻസിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഫണ്ടാണ്, മനസ്സിലായോ. 13 years വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഗൂഗിളിൽ കയറിയിട്ട് ചൈൽഡ് ബെനിഫിറ്റ് എന്നടിച്ചു കഴിയുമ്പോൾ തന്നെ ഗവ് ഡോട്ട് യു കെയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും കേട്ടോ. എന്നിട്ട് ദാ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ പേജ് ഓപ്പൺ ആയി വരും. അവിടെ കുറേ കോണ്ടൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് എല്ലാം വായിക്കാനുള്ള ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വാട്ട് യു വിൽ ഗെറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 child rates ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റേറ്റ് വീക്ക്ലി ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എൽഡസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ഉള്ളി ചൈൽഡ് ആണെങ്കിൽ 25.60 pence ആണ് കയറുന്നത്. ഇനി അഡീഷണൽ ചിൽഡ്രൻ ആണെങ്കിൽ 16.95 per child. അടുത്ത ഓപ്ഷൻ വെൻ ആൻഡ് ഹൗ ഇറ്റ്സ് പെയ്ഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ചൈൽഡ് ബെനിഫിറ്റ് ഇസ് യൂഷ്വലി പെയ്ഡ് എവറി 4 weeks. അപ്പം ഈ പറഞ്ഞ റേറ്റ് × 4 അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മന്ത്ലി നമുക്ക് എത്രയാണ് കയറുന്നത്. ആൻഡ് ഇറ്റ് ഇസ് പെയ്ഡ് ഓൺ മൺഡേ ഓർ ട്യൂസ്ഡേ. താഴെ ഇടുന്ന ജയിലിന് എൻ്റെ മേത്ത് കയറി, അതിനുള്ള വഴക്കൊക്കെ തുടങ്ങിയായിരുന്നു. എന്തായാലും എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് അവളെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുക. ലാസ്റ്റ് ഒരു ഫൈനൽ ബെനിഫിറ്റും കൂടി ഞാൻ പറഞ്ഞ് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഐ എൽ ആർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് പെർമനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് എന്തെങ്കിലും ഒരു ഇമിഗ്രേഷൻ ലോയിൽ ചേഞ്ചസ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സർചാർജസ് വല്ലതും വന്നാലോ, ഇനി അതല്ല നമുക്ക് വിസ റിന്യൂവൽസ് ഒക്കെ
അങ്ങനത്തെ ഒരു ചേഞ്ചും നമ്മളെ ഇനി അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതാണ് ഏറ്റവും അടുത്ത ഒരു ബെനിഫിറ്റ്. വേറൊരു കാര്യം എന്താ ചോദിച്ചാൽ, നമ്മളിപ്പോ സ്പോൺസേർഡ് വിസയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും റിന്യൂവലിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുള്ള ടെൻഷൻ അല്ലേ. ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഐ എൽ ആർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിന്യൂവലിന്റെ കാര്യം ഓർത്തൊന്നും ടെൻഷനില്ല. മനസ്സിലായോ? ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പി ആർ കിട്ടിക്കഴിയുമ്പോൾ അൺലോക്ക് ആയി കിട്ടുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ മിസ്സൌട്ട് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റിൽ എഴുതി അറിയിക്കുക. സോ ദാറ്റ് വേറെ ആർക്കെങ്കിലും ഒക്കെ അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. പിന്നെ ഞാനൊന്നും മിസ്സൌട്ട് ആയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. എന്തെങ്കിലും മിസ്സൌട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ഒത്തിരി എന്താ പറയുന്നത് ഡിലേ ചെയ്യുന്നില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഓക്കെ, ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ജയിലെന്ന് ഭയങ്കര വിഷമമാവും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അൻടിൽ ദെൻ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് ആൻഡ് ബൈ.